നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് മുഖ്യപ്രതി പ്രവീൺ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 100 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി പ്രവീൺ റാണയുടെ അറസ്റ്റ് തൃശൂർ ഈസ്റ്റ് പോലീസാണ് രേഖപ്പെടുത്തിയത്. വഞ്ചന കുറ്റവും ചട്ടവിരുദ്ധ നിക്ഷേപ നിരോധന നിയമപ്രകാരവുമുള്ള കുറ്റകൃത്യങ്ങളാണ് പ്രവീൺ റാണയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം താൻ ആരെയും പറ്റിച്ചിട്ടില്ലെന്നും പണം തിരികെ നൽകുമെന്നുമാണ് പ്രവീൺ റാണ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. റാണ അറസ്റ്റിലാകുമ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. ഒരു വട്ടം പോലും നേരിട്ട് കാണുകയോ ആസ്തി എന്തെന്ന് വ്യക്തമായി അറിയുകയോ ചെയ്യാതെ ഒരാളുടെ ചിട്ടിക്കമ്പനിയിൽ 1 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ കണ്ണും പൂട്ടി നിക്ഷേപിക്കാൻ 100 കണക്കിന് ആളുകൾക്ക് ധൈര്യം വന്നത് എങ്ങനെയാണെന്ന്. സമൂഹ മാധ്യമങ്ങൾ വഴിയും PR ഏജൻസികൾ വഴിയും റാണ സ്വയം സൃഷ്ടിച്ചെടുത്ത കോടാനുകോടീശ്വരൻ ഇമേജ് ജനം കണ്ണടച്ച് വിശ്വസിക്കുകയായിരുന്നു. സേഫ് ആൻഡ് സ്ട്രോങ് ചിട്ടിക്കമ്പനി പൊട്ടിയ ശേഷമാണ് ആളുകൾ ആരാണ് റാണ, എന്താണ് റാണ എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നത് പോലും. നിക്ഷേപ വിദഗ്ധൻ, പ്രചോദകൻ, ലൈഫ് ഡോക്ടർ, നടൻ എന്നിങ്ങനെ പല രൂപങ്ങളും രൂപമാറ്റങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയപ്പോൾ തന്ത്രപൂർവ്വം അയാൾ മറച്ചുവെച്ചത് ഏറെ പ്രധാനമുള്ള ഒരു റോൾ തന്നെയായിരുന്നു. കൊച്ചിയിലെ നിശാ പാർട്ടി സംഘാടകൻ എന്ന റോൾ പ്രവീൺ തന്ത്രപൂർവ്വം മറച്ചുവെച്ചു. കൊച്ചിയിലെ ഡാൻസ് ബാറിൽ പണം മുടക്കിയാണ് വഴിവിട്ട ഈ ബിസിനസ് രംഗത്തേക്കുള്ള ചുവടുവയ്പ്പ്. നിശാ പാർട്ടികൾ നടത്തി പരിചയമുള്ള ഹോട്ടൽ മാനേജറെ തേടിയുള്ള പ്രവീണിൻ്റെയും പങ്കാളിയുടെയും അന്വേഷണം അവസാനിച്ചത് ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിലാണ്. 2021 നവംബറിൽ മിസ് കേരളമാരായ 2 മോഡലുകളുടെ ദുരൂഹ അപകട മരണത്തിന് വഴിയൊരുക്കിയത് നിശാ പാർട്ടി നടത്തിയത് ഇവിടെയായിരുന്നു. ഈ കേസ് കൊടുമ്പിരി കൊണ്ടിരുന്ന ഘട്ടത്തിൽ തന്നെ ആ ഹോട്ടലിന്റെ മാനേജറെ റാണയും കൂട്ടാളികളും MG റോഡിലുള്ള അവരുടെ ഡാൻസ് ബാറിലേക്ക് പൊക്കി. അതുവരെ ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന ലഹരി ഇടപാടുകളുടെയും നിശാ പാർട്ടികളുടെയും സിറ്റി ഹബ്ബായി റാണയുടെ ഡാൻസ് ബാർ മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതായിരുന്നു അയാളുടെ തന്ത്രവും. എറണാകുളം ടൗൺ നോർത്ത് പോലീസിന്റെ കയ്യെത്തും ദൂരത്ത് നടന്ന ആ കൈമാറ്റം പോലീസ് പക്ഷേ കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് ഭാവിച്ചു. അതിനിടയിലാണ് ഈ ഡാൻസ് ബാറിൽ കുഴഞ്ഞുവീണ മറ്റൊരു മോഡൽ വാഹനത്തിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ട വാർത്ത പുറത്തുവന്നത്. FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം തുടങ്ങിയ കേസ് പരാതിക്കാരുടെ നിസ്സഹകരണത്തെ തുടർന്ന് അന്വേഷണം നിലച്ചു. ഇതാണ് പ്രവീൺ റാണ ഇഫക്റ്റ്. കൊച്ചി നഗരത്തിൽ ഏറ്റവുമധികം ലഹരി പാർട്ടികൾ നടക്കുന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലാണ് പ്രവീൺ ഒളിവിൽ കഴിഞ്ഞതും പോലീസ് അന്വേഷിച്ച് താഴെ എത്തിയപ്പോൾ മുങ്ങിയതും. പിടിക്കപ്പെട്ട പ്രവീൺ റാണ വാ തുറന്നാൽ കൊച്ചിയിലെ സിറ്റി പോലീസിലെ പലരുടെയും തനി നിറം പുറത്തുവരും. തൃശൂർ പോലീസിന്റെ അന്വേഷണം കൊച്ചി നഗരത്തിൽ എത്തിയപ്പോൾ തന്നെ പ്രവീൺ വിവരമറിഞ്ഞതും ഇവിടെ നിന്നും മുങ്ങിയതും ഈ ബന്ധങ്ങളുടെ ബലത്തിൽ തന്നെയാണ്. ചോരൻ എന്ന സിനിമ നിർമ്മിച്ച് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രവീണിന്റെ സിനിമാ മോഹങ്ങൾ അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുമ്പോഴാണ് ചിട്ടിത്തട്ടിപ്പ് പുറത്തുവന്നതും ഒളിവിൽ പോയതും അറസ്റ്റിലായതും. 150 കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പിനൊടുവിൽ സേഫ് ആൻഡ് സ്ട്രോങ് ചിട്ടിക്കമ്പനി പൊട്ടി എന്ന സത്യം നിക്ഷേപകർ മനസ്സിലാക്കിയത് ഏകദേശം 1.5 മാസം മുൻപ് മാത്രം. അപ്പോഴാണ് റാണയെ തേടി നിക്ഷേപകർ ഓടാൻ തുടങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും റാണ നിഴലായി ഒളിച്ചു നിന്നിരുന്നു. പോലീസ് കേസെടുക്കുമെന്ന ഘട്ടം വന്നപ്പോൾ റാണ നിക്ഷേപകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തന്നെ തീരുമാനിച്ചു. അരിമ്പൂർ കൈപ്പിള്ളിയിൽ റാണാസ് വില്ല എന്ന തന്റെ റിസോർട്ടിലെത്താൻ December 27 റാണ നിക്ഷേപകർക്ക് അറിയിപ്പ് നൽകി. കൃത്യസമയത്ത് തന്നെ നിക്ഷേപകർ റിസോർട്ടിലെത്തി. അല്പനേരം കഴിഞ്ഞപ്പോൾ കോൺഫറൻസ് ഹാളിന്റെ വാതിൽ തുറന്ന് റാണ നാടകീയമായി ഉള്ളിലെത്തി. കറുപ്പ് ഷർട്ടും കറുപ്പ് മുണ്ടുമാണ് വേഷം, ശാന്തമായ മുഖം. നിക്ഷേപിച്ച പണം തിരികെ വേണമെന്ന് നിക്ഷേപകർ ഒന്നടങ്കം കയർത്തപ്പോൾ ആത്മീയ നേതാവിന്റെ മട്ടിൽ റാണ പറഞ്ഞു, എന്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ പണം തിരികെ നൽകും, ഇത് എന്റെ വാക്ക്. നിക്ഷേപകർ ഒന്ന് തണുത്തു. ഓരോരുത്തർക്കും നൽകാനുള്ള പണത്തിന്റെ ചെക്ക് എത്രയും വേഗം വീട്ടിലെത്തിച്ചു നൽകുമെന്നും റാണ നേരിട്ട് തന്നെ വാക്ക് നൽകി. നിക്ഷേപകർ ആ വാക്കുകൾ വിശ്വസിച്ചു. പക്ഷേ പിറ്റേന്ന് ചിട്ടിക്കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം തന്റെ ഡ്രൈവർക്ക് കൊടുത്ത് റാണ മുങ്ങി. സേഫ് ആൻഡ് സ്ട്രോങ്ങിൽ നിക്ഷേപം സ്വീകരിക്കാൻ സമീപിച്ച സമയത്ത് ഏജന്റുമാർ ഓരോ നിക്ഷേപകനോടും പറഞ്ഞത് പ്രവീൺ റാണ ശതകോടീശ്വരനാണെന്നാണ്. പബ് വ്യവസായത്തിൽ റാണ ഇന്ത്യ മുഴുവൻ സാമ്രാജ്യം സൃഷ്ടിക്കുകയാണെന്നും ഇദ്ദേഹം ഏറെ വൈകാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 10 സമ്പന്നരുടെ നിരയിലേക്ക് ഉയരുമെന്നും നിക്ഷേപകരെ വിശ്വസിപ്പിച്ചിരുന്നു. ഈ സ്വത്തുക്കൾ വിറ്റിട്ടായാലും തങ്ങളുടെ പണം തിരികെ ലഭിക്കുമെന്നവർ സ്വപ്നം കണ്ടു. പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തങ്ങൾ കണ്ട റാണയുടെ സ്വത്ത് വാടകയാണെന്ന്. റാണയുടെ സ്വന്തമെന്ന് തങ്ങൾ വിശ്വസിച്ചിരുന്ന സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വ്യവസായങ്ങളുമെല്ലാം വാടകയ്ക്കായിരുന്നു. ഈ വാടക സമ്പത്ത് കണ്ടാണ് നിക്ഷേപകർ ഭ്രമിച്ചത്, പണം മുടക്കിയത്. പൂനെയിലും ബാംഗ്ലൂരിലും ഇയാൾക്കുള്ള മദ്യശാലകൾ ലീസിലെടുത്തവയാണെന്ന് പോലും. കൊച്ചിയിലുള്ള പബ്ബും മറ്റൊരു വ്യവസായിയുമായി പാർട്ട്ണർഷിപ്പിൽ നടത്തുന്നതാണത്രേ. തൃശൂരിൽ സേഫ് ആൻഡ് സ്ട്രോങ്ങിന്റെ പ്രധാന ഓഫീസ് അടക്കം റാണയുടെ പേരിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും വാടകയ്ക്കാണ്.
റാണാസ് വില്ല എന്ന റിസോർട്ട് തന്റെ സ്വന്തമാണെന്നായിരുന്നു ഇയാൾ എല്ലാവരോടും പറഞ്ഞത്. എന്നാൽ 1.5 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസ വാടകയ്ക്ക് ഇയാൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു ഈ റിസോർട്ട്. പിന്നെ റാണയുടെ അക്കൗണ്ടിൽ ശേഷിച്ചിരുന്ന പണത്തിലായി നിക്ഷേപകരുടെ പ്രതീക്ഷ. പക്ഷെ അതും പലയിടത്തേക്കും മാറ്റിയിരിക്കുന്നു. റാണയുടെ അക്കൗണ്ടുകൾ ഇപ്പോൾ കാലിയാണ്. 7 അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചെങ്കിലും ആ അക്കൗണ്ടുകളിൽ ഒന്നും തന്നെ പണമില്ല. സ്ട്രോങ് അല്ലെന്ന് റാണ അറിഞ്ഞപ്പോൾ തന്നെ സേഫായി ഉള്ള കോടികൾ പിൻവലിച്ചു. തട്ടിപ്പിന്റെ വ്യത്യസ്ത മുഖങ്ങൾ മലയാളി ഇനിയും പരിചയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.